രണ്ട് കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, അള്ളാഹു മുടിയെ ബന്ധിച്ച് തല ഇങ്ങനെ തലച്ചോറ് തിളച്ചു മറിയുന്നത്, അത് ആളുകൾക്ക് മുടി കാണിച്ച് നടക്കുന്ന പെണ്ണാണ്, അവൾ സൂക്ഷിക്കുക. മുടി പുറത്തിറങ്ങുമ്പോൾ എന്റെ മുടി കാണുന്നുണ്ടോ, ആളുകൾക്ക് ഇത് കാണാൻ അവസരമുണ്ടോ? ക്ലാസ്സിൽ ഇരിക്കുകയാണ്, നിന്റെ ക്ലാസ്മേറ്റ് നിന്റെ കന്യ പുരുഷനാണ്, നമ്മുടെ ക്ലാസ്മേറ്റ് ചങ്ങാതി ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പൊന്നു സഹോദരി, അതൊക്കെ ഹറാമാണ്. നമ്മൾ കരുതുന്നുണ്ട് ആകിതൊക്കെ ബോയ് ഫ്രണ്ട് അല്ലേ, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആങ്ങളെയാണോ, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഉപ്പയാണോ? ഒരു ബോയ് ഫ്രണ്ടും ഇല്ല. ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് തന്നെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി ഓടിച്ചു കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് ഒന്നും ഹലാലല്ല, ഇത് ഹറാമാണ്. മുടി മറച്ചു വെക്ക, സ്കൂളിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും കല്യാണ മണ്ഡപങ്ങളിലാണെങ്കിലും. രണ്ടാമത്തേത്, നാവിനെ കെട്ടിവെച്ചത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്ന ഭർത്താവിന് നീ സന്തോഷം നൽകുക. ഒന്ന് നോക്കിയാൽ ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ സന്തോഷം തരുന്ന ഭാര്യയാണോ, ആ ഭാര്യ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമങ്ങളുമായി പ്രയാസങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവിടെയുണ്ട് നമ്മുടെ ഭാര്യ, നല്ല കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ഒന്ന് മുഖം നോക്കുമ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ വിഷമങ്ങളൊക്കെ പമ്പ കടന്നു, നമ്മുടെ ടെൻഷനൊക്കെ പമ്പ കടന്നു. ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ സന്തോഷം നൽകുന്ന ഭാര്യയാണോ, പൊന്നു സഹോദരി നിനക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. അല്ലാതെ വീട്ടിലിരിക്കുമ്പോ ചീഞ്ഞു നാറിയ നൈറ്റിയും ചീഞ്ഞു നാറിയ വസ്ത്രവും, പുറത്തിറങ്ങുമ്പോൾ വല്ലാത്ത ഒരു വേഷവിധാനം. നാട്ടുകാരെ കാണിക്കാനല്ല, ആൾക്കാരെ കാണിക്കാനല്ല, സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണ് പരിശുദ്ധ മതം നമ്മോട് പഠിപ്പിച്ചത്. ഇതൊക്കെ ബീഡനാണോ, ഇതൊക്കെ സ്വാതന്ത്ര്യം, അവരെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യലാണോ? നമ്മുടെ ചെങ്ങമ്പുഴ പാടിയ ഒരു പാട്ട് ഞാൻ ഓർത്തു പോവാണ്, നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ വിശ്വാവിപത്തിന്റെ നേരായ വേരുകൾ, പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ഇത് മുസ്ലിമായ കവി പാടിയതാണോ, ചെങ്ങമ്പുഴ പാടിയ പാട്ടാണ്, എന്താണ് ഇതിന്റെ അർത്ഥം? നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ വിശ്വാവിപത്തിന്റെ നാരായ വേരുകൾ. ഇന്ന് ലോകത്തിന്റെ വിപത്തുകൾ ഉണ്ടാകാൻ കാരണം പെണ്ണാണെന്ന് പറയുന്നത് ചെങ്ങമ്പുഴ, റസൂലുള്ളാഹി തങ്ങളല്ല. നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറണേ എന്നാണ്. ഇനി വയസ്സായ ഉമ്മ, ആ ഉമ്മയോട് നിങ്ങൾ നന്നായി പെരുമാറണം. ഉമ്മുക തുമ്മ ഉമ്മുക തുമ്മ ഉമ്മുക, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ നന്നായി പെരുമാറേണ്ടത് നിന്റെ ഉമ്മയോടാണ്, പിന്നെയാണ് ഉപ്പയോട്. എവിടെ നോക്കിയാലും ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകിയിട്ടേ ഉള്ളൂ. എന്നിട്ട് പറയാൻ, പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ഒരു പെണ്ണിനെ ലോകത്ത് പടച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം സ്വർഗമാകുമായിരുന്നു എന്ന് നമ്മളിതൊന്നും അംഗീകരിക്കുന്നില്ലേ. പെണ്ണുങ്ങൾ വെറും വൈകാരിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ആളുകളല്ല. അത് ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, ഇസ്ലാം അങ്ങനെയല്ല. ഷേക്സ്പിയർ പറഞ്ഞുവല്ലോ, ഫ്രൈൽറ്റി തൈ നൈമീസ് വുമൺ, ചാപല്യമേ നിന്റെ പേരോ സ്ത്രീ. ചാപല്യം എന്ന പെണ്ണിനെ വിളിച്ചത് തന്നെ ഷേക്സ്പിയർ, ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ കുലപതിയാണ്. ഇതൊക്കെ കണ്ടിട്ടും ഇസ്ലാമിന്റെ എതിരെ തലക്ക് കയറാ, ഇസ്ലാമാണ് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകിയത്, ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ജനിച്ച മക്കളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലത്തേക്ക് നബി തങ്ങൾ പറഞ്ഞു, ഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ര ബി. ഒരു പെണ്ണ് ജനിച്ചു എന്ന് അറിയുമ്പോ നാട്ടുകാരുടെ മുമ്പിൽ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുക, പമ്മി പമ്മി നടക്കുക, എനിക്ക് പെൺകുട്ടിയാണ് ജനിച്ചത്, പിന്നെ ടൗണിൽ പോവില്ല, പിന്നെ ബസ് സ്റ്റാൻഡിൽ പോവില്ല, പിന്നെ ഒളിച്ച് നടക്കുക, പിന്നെ അവസരം കിട്ടുമ്പോ ഈ പെണ്ണിനെ കുഴിച്ചു മൂടി എന്നാലേ ഇവന് പുറത്തിറങ്ങൂ. ഇങ്ങനെയുള്ള ഒരു കാലത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞു, രണ്ട് പെൺകുട്ടികളെ വളർത്തി അവളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഞാനും അവനും സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്തിരിക്കുമെന്ന്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഴിച്ചു മൂടല്ല.
നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണെന്നും പഠിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് പെണ്ണേ, ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം ഒരു മതവും ഒരു പെണ്ണിനും നൽകിയിട്ടില്ല. പിന്നെ നിന്നോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത് എന്തേ? മുഖം മറച്ച് നടക്കാൻ പറഞ്ഞത് എന്തേ? അത് വേറെന്തെങ്കിലും ആവശ്യത്തിനാണോ? അല്ല, നിന്റെ സേഫ്റ്റി, നിന്റെ സുരക്ഷ. നീ പവിത്രമാണ്, നീ പവിത്രമാണ്, നീ വല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് ആളുകൾ പീഡിപ്പിക്കുന്ന ഒരു ചരക്ക് വസ്തുവായി മാറാൻ പാടില്ല. നിനക്കൊരു ചാരിറ്റി ഉണ്ട്, ചാസ്റ്റിറ്റി ഉണ്ട്, നിനക്കൊരു പവിത്രതയുണ്ട്, നീ അത് സൂക്ഷിക്കുക. അതുകൊണ്ട് നീ പുതിഞ്ഞു നടക്കല്ലേ? ഒരു മിഠായി പൊതിഞ്ഞു വീണ മിഠായി ഉണ്ട്, പുതിയപ്പെടാത്ത മിഠായി വീണ് കിടക്കുന്നുണ്ട്. ഏതാ നമ്മൾ പൊറുക്കിയെടുക്കുക? രണ്ടും എടുക്കാൻ പാടില്ലേ? വീണ് കിട്ടുന്നൊന്നും എടുക്കാൻ പാടില്ലേ? എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിലിരുന്ന് കരുതുക, ഒരു മിഠായി അതിൻ്റെ കവറൊക്കെ എടുത്ത് ഒരു മിഠായി നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, മറ്റൊരു മിഠായി കവറൊക്കെ മൂടി കിടക്കുന്നു. നമ്മളെടുക്കുന്നത് കവർ മൂടിയ മിഠായിയാണ്. അല്ലാത്തതിൽ ഈച്ച പൊതിഞ്ഞിട്ടുണ്ടാകും, ഉറുമ്പുകൾ പൊതിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ ഈച്ചകളും ഉറുമ്പുകളും ഞരമ്പ് രോഗികളും നിന്നെ പൊതിയാൻ പാടില്ല. നീ സേവായിരിക്കണമെന്ന ലക്ഷ്യമാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു ആ ബോധം നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ. അതിനുവേണ്ടിയാണ് ഈ ഭൗതിക കലാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം എത്രയോ മതസ്ഥാപനങ്ങളുണ്ട്. പഠിപ്പിച്ചുകൂടെ? വഫിയ കോഴ്സുകളുണ്ട് നമ്മുടെ പെൺമക്കൾക്ക്. SSLC കഴിഞ്ഞ മക്കളൊന്ന് എക്സാം എഴുതിയാൽ പ്ലസ് ടു ഡിഗ്രി PG ഉണ്ടോ എന്നറിയില്ല. 5 വർഷത്തെ കോഴ്സാണ്. അവിടെ നല്ലൊരു ഉസ്താദ് മൊയ്നാർച്ചി എന്ന് നമ്മൾക്ക് പറയാം, നല്ലൊരു ഉസ്താദത്തായി, നല്ലൊരു ടീച്ചറായി അവൾ വരികയാണ്. ദീനീബോധമുണ്ട്, മതബോധമുണ്ട്. പഠിപ്പിച്ചുകൂടെ? ഈ വെറും മംഗലാപുരത്തേക്ക് രാവിലെ ട്രെയിനിൽ കയറി പോവുക, അവിടെ നടക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് എവിടെയൊക്കെയോ പഠിപ്പിക്കുക, ലക്ഷങ്ങൾ ചെലവഴിക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ദുനിയാവിലുണ്ടോ അല്ല ആഖിറത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുണ്ടാവാൻ നമ്മുടെ മക്കളെ നമ്മൾ ദീനി കോഴ്സുകൾ നൽകിക്കൂടെ? പെണ്ണുങ്ങൾക്ക് വഫിയ കോഴ്സുകളുണ്ട്, ദാർഹുദയുടെ കീഴിലുള്ള സഹ്റവി കോഴ്സുകളുണ്ട്. ഇവിടെയൊക്കെ പഠിപ്പിച്ചുകൂടെ? നല്ല ദീനി ബോധമുള്ള ഉസ്താദുമാരായിട്ട് മക്കൾ വരട്ടെ. മസാല പറയുന്ന പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറട്ടെ. ആൺമക്കളെയാണെങ്കിൽ ഹുദവി കോഴ്സുകളുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിൽ അക്കാദമിയിൽ പഠിച്ച ആളാണ് ഞാൻ. തലങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഇവിടെ, ഇർഷാദ് ഹുദവി. അതേപോലെ മുഫീദ് ഹുദവി, അങ്ങനെ കുറെ ആളുകളുണ്ട് ഇവിടെ. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിൽ 10 വർഷം പഠിച്ചു, പിന്നെ 2 വർഷം PG പഠനത്തിന് വേണ്ടി മലപ്പുറത്ത് ചെമ്മാടിയിലുള്ള ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണ്. പഠിപ്പിച്ചുകൂടെ നമ്മൾക്കൊക്കെ? 5 വയസ്സുള്ള കുട്ടികൾ മദ്രസ കഴിഞ്ഞാൽ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യ. നമ്മൾ പാസ്സായാൽ പിന്നെ നിങ്ങൾക്ക് തലച്ചോടില്ലല്ലോ. 12 വർഷം അതം കണ്ട് പോയിക്കോളും. നിങ്ങൾക്ക് എന്തെങ്കിലും തലച്ചോടുണ്ടോ? എന്തെങ്കിലും ചെലവുണ്ടോ? ഇവിടെയാണെങ്കിലോ ഒരു ഇംഗ്ലീഷ് മീഡിയം 1-ാം ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ 25,000 രൂപ വർഷത്തില്. അതൊന്നും നമ്മൾ ആലോചിക്കണം. പഠിച്ചോനെ സ്കൂളിൽ പോയിട്ട് മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് തിരിച്ചു വരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് നടക്കുവോ? അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവോ? SSLC ആകുമ്പോഴേക്കും 40-ഉം 50-ഉം നമ്മുടെ സ്കൂളിന്റെ തുകകൾ. ഇതൊന്നും തലച്ചോടില്ലാതെ, ഒരു ചെലവുമില്ലാതെ ദീനും മതവും ഉൾക്കൊള്ളിച്ച് നമ്മൾക്ക് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ഉണ്ട്, ഉറുദുണ്ട്, അറബിയുണ്ട്, മലയാളമുണ്ട്, ഡിഗ്രിയുണ്ട്, PG ഉണ്ട്, കണക്കുകളുണ്ട്, മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, കിതാബുകളുണ്ട്, ഹദീസുകളുണ്ട്, ഖുർആനുണ്ട്. പഠിപ്പിച്ചുകൂടെ? നമ്മുടെ കാലിന്റെ തുമ്പിൽ, കാലിന്റെ വിരൽ ചുവട്ടിൽ ഇഷ്ടം പോലെ കൂണു പോലെ മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ മലബാർ ഇസ്ലാമിക് അക്കാദമി കോംപ്ലക്സ് ഉണ്ട് ചട്ടഞ്ചാലിൽ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി, ഭൗതികതയുടെ പിന്നാലെ പോയി, മക്കൾക്ക് ദീനൊന്നും തിരിഞ്ഞില്ല. പിന്നെ പൊട്ട് ധരിച്ചാലെന്താ? തലയിൽ തട്ടം ധരിച്ചാലെന്താ? ഇല്ലാതൊന്നും കുഴപ്പമില്ല, എനിക്കെന്റെ കാമുകം മതിയെന്ന് ഒളിച്ചോടി, ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ദീനി ബോധമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുക. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്, അവളുടെ നിദംഭങ്ങളെ, അവളുടെ മുലയെ അള്ളാഹു തആല നരകത്തിൽ ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. അവളുടെ ചെസ്റ്റിനെ, അവളുടെ ബ്രസ്റ്റിനെ അള്ളാഹു തആല നാളെ നരകത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് ആ പെണ്ണ് എന്ന് പറഞ്ഞു തരുമോ?
നിധംബങ്ങളെ നരകത്തിൽ ഇങ്ങനെ കെട്ടിവെച്ച് അള്ളാഹു ശിക്ഷിക്കുന്ന പെണ്ണാരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ മുഅല്ലഖതു ബിസദീഹ, മാരിടങ്ങളെ പിടിച്ചു കെട്ടിയ പെണ്ണാരാണെന്നറിയോ, സ്ഥനങ്ങളെ പിടിച്ചു കെട്ടിയ പെണ്ണാനാരാണെന്നറിയോ, കാനത്ത് തംതനിഉ അൻ ഫിറാഷി സൗജിഹ, എന്തെങ്കിലും ചൊടിയോ ദേഷ്യമോ ദുഃഖമോ ഉണ്ടാകുമ്പോ ഭർത്താവിന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാതെ ഭർത്താവിന്റെ വിരിപ്പിനെ തൊട്ട് തടയുന്ന പെണ്ണാണത്. ഭർത്താവിന്റെ ആവശ്യങ്ങളോ വാക്കുകളോ വിലകൽപ്പിക്കാതെ ഭർത്താവിനോട് പിണങ്ങി കിടന്നുറങ്ങുന്ന പെണ്ണേ, അല്ലാഹു നാളെ നിനക്കും സ്വർഗം നൽകാൻ പോകുന്നില്ല. കഴിഞ്ഞു പോയതൊക്കെ നീ മറന്നേക്ക്, അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഭർത്താവിനോട് മാപ്പ് ചോദിച്ച് മടങ്ങ്. ഇൻഷാ അല്ലാ, ഇനിയുള്ള കാലം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് പ്രതിജ്ഞ എടുത്തുകൂടെ. ഭർത്താവിനോട് പിണങ്ങി കിടന്നുറങ്ങുന്ന പെണ്ണ്, ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാതെ ആഴ്ചകളോളം മാസങ്ങളോളം സമ്മതമില്ലാതെ അവിടെ തന്നെ താമസിക്കുന്ന പെണ്ണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്, ഒന്നങ്ങോട്ട് നോക്കുന്നുണ്ട് മറ്റൊന്ന് അങ്ങോട്ട് നോക്കി പിണങ്ങി കിടന്നുറങ്ങുകയാണ്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് നീ വഴങ്ങാതെ കിടന്നുറങ്ങിയാൽ അല്ലാഹു നാളെ നിന്റെ നിധംബങ്ങളെ നിന്റെ സ്ഥലങ്ങളെ നിന്റെ മാരിടങ്ങളെ നാളെ നരകലോകത്ത് ബന്ധിച്ചുകൊണ്ട് നിന്നെ ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹ്. നമ്മൾ പെടരുത്, ഇങ്ങനെയുള്ള തെറ്റുകളിലോ കുറ്റങ്ങളിലോ നമ്മൾ അകപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നാലാമതൊരു പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ എങ്ങനെ കരയാതിരിക്കും? ഈ സംഭവങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണാൻ ഏതോ ഒരു പെണ്ണങ്ങോട്ട് വിളിച്ചോടുമ്പോ നമ്മുടെ മനസ്സിൽ വിഷമം വരുന്നുണ്ട് അല്ലേ? നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബമല്ല, ഒരു മുസ്ലിമായി പോയതിന്റെ പേരിൽ ഞങ്ങൾക്ക് പോലും ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾക്ക് വായിക്കാനുള്ള ത്രാണിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒരു വാർത്ത എനിക്ക് അക്കല്ല, എനിക്കത് വായിക്കാനുള്ള ചെങ്കൂറ്റമില്ല, അതിനുള്ള ത്രാണിയിൽ എനിക്ക് വിഷമമാണ്. അത് കണ്ടാ പിന്നെ എനിക്ക് രണ്ടു ദിവസം ഉറക്കു വരൂല. എന്ത് വാർത്തയാണിത്? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി എന്നൊരു വാർത്ത വായിക്കാൻ പോലും ധൈര്യമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. മക്കളാണോ അല്ല, ഭാര്യയാണോ അല്ല, കുടുംബമാണോ അല്ല, ഒരു മുസ്ലിമത്തായതിന്റെ പേരിൽ എങ്കിലാ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കുടുംബങ്ങൾക്കുള്ള വിഷമം പറയണോ? അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ ഭാഗത്ത് നിന്ന് തെറ്റുവരരുത്, നമ്മുടെ ഭാഗത്ത് നിന്ന് പാളിച്ചകളോ വീഴ്ചകളോ വരാൻ പാടില്ല. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വറഅയ്തു ഇംറഅതൻ തഅകുലു ലഹ്മ ജസദിഹ വന്നാറു തൂഖദു മിൻ തഹ്തിഹ. ഒരു പെണ്ണവിടെയുണ്ട് നരകത്തിൽ, അള്ളാഹുവിന്റെ ഹബീബ് ഇതൊക്കെ കാണുകയാണ്. അവളിങ്ങനെ നരകത്തിലിൽ കിടന്നുകൊണ്ട് പിടയുന്നത്, അവൾ അട്ടഹസിക്കുന്നത്, വെപ്രാളപ്പെടുന്നത്, ഒച്ചവെക്കുന്നത്, അവളുടെ ശരീരത്തിന്റെ വേദനകൾ അനുഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് കണ്ടപ്പോൾ കരഞ്ഞു പോയി. നാലാമത്തെ പെണ്ണ് തഅകുലു ലഹ്മ ജസദിഹ, സ്വന്തം ശരീരത്തിന്റെ ഇറച്ചിയെ അവൾ കഴിക്കുന്നുണ്ട്, കാർന്ന് തിന്നുന്നുണ്ട്, സ്വന്തം ശരീരം കടിച്ചു തിന്നാണ്. പറ്റോ നമ്മൾ കടിച്ചു തിന്നോ? വിഷന്നാ നമ്മൾ ശരീരം കടിച്ചു തിന്നോ? സ്വന്തം ശരീരവും ഇറച്ചിയും മാംസവും പല്ലുകൊണ്ട് കടിച്ച് കടിച്ച് തിന്നുന്നു. അവളുടെ താഴെ നിന്ന് തീങ്ങനെ കത്തിക്കുന്നുണ്ട്. നല്ലൊരു അൽഫാമായി, നല്ലൊരു ഷവായിയായി, നല്ലൊരു ഗ്രിൽ ചിക്കനായി അല്ലേ? ചിക്കൻ ആവില്ലല്ലോ, മനുഷ്യനല്ലേ. ആ തീയിലിട്ടിങ്ങനെ പൊരിക്കുക, ശരീരമൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ട്, അതിങ്ങനെ കഴിക്കന്നെ നമ്മൾ. ആരാണ് ആ പെണ്ണ്? അല്ലാഹുവിന്റെ ഹബീബേ, ആ പെണ്ണ് ചെയ്ത തെറ്റ എന്താണെന്ന് പറഞ്ഞു തരുമോ? മതി എനിക്ക് കേൾക്കാനുള്ള ത്രാണയില്ല. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ ആരാണ് ആ പെണ്ണെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടങ്ങി, അല്ലതീ തഅകുലു ലഹ്മ ജസദിഹ, സ്വന്തം ശരീരം കാർന്ന് തിന്നുന്ന പെണ്ണാരാണെന്നറിയോ?
കാനത്തു തുസയ്യിനു ബദനഹാലിന്നാസ്. ആളുകൾ കാണാൻ വേണ്ടി ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന പെണ്ണാണത്. നേരത്തെ പറഞ്ഞു, വീട്ടിലിരിക്കുമ്പോൾ ചിഞ്ഞു നാറുന്ന നെറ്റിയോ ചൂരിദാറോ അത് ഇസ്തിരിട്ടിട്ടില്ല, അത് അലക്കിയിട്ടില്ല, അതിൽ സുഗന്ധം പൂശിയിട്ടില്ല. വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെയോ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എന്നാൽ അങ്ങാടിക്ക് പോവാൻ, ഏയ് ഞാനും വരുന്നു, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഭർത്താവ് വെയിറ്റ് ചെയ്യന്നെ. ഇവളെന്ത്, ഇവൾക്ക് കുളിക്കണം, ഡ്രസ് അയൺ ചെയ്യണം, ഫൗണ്ടേഷൻ വേണം, പൗഡർ വേണം, യാ അല്ലാ ഐലൈനർ വേണം, ലിപ്സ്റ്റിക് വേണം, ഇതൊക്കെ തേച്ച് പുറത്തിറങ്ങാൻ. വീട്ടിലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണത്, എന്താണ് അതിന്റെ ആവശ്യം, ആരെ കാണിക്കാനാണ്? ഭർത്താവിന്റെ മുമ്പിലല്ലേ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്? നീ എങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, ജോലി കഴിഞ്ഞോ ഗൾഫിൽ നിന്നോ നാട്ടിൽ നിന്നോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഭർത്താവ് വരുന്നു എന്നറിയുമ്പോ നിനക്ക് കുളിക്കാം, അയൺ ചെയ്ത വസ്ത്രം ധരിക്കാം, സുഗന്ധം പൂശാം, ഒരു കുഴപ്പമില്ല. നീ അങ്ങാടിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകം ഒരു ചമഞ്ഞൊരുങ്ങൽ, എന്താണ് അതിന്റെ അർത്ഥം? കല്യാണത്തിന് പോകുന്നു എന്ന് പറയുമ്പോ പ്രത്യേകം ഒരു ചമഞ്ഞൊരുങ്ങൽ. മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ വരെ പൗഡറിടാതെ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇത് നടക്കുന്നില്ലേ, ഇത് നടക്കുന്നില്ല. ഇത് ആരെ കാണിക്കാനായി ഭംഗിയാവും? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് പോകുന്ന ഫുഡാണത്, ഭക്ഷണമാണ്. രാജാവിനെ പോലെ കഴിക്കേണ്ട ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതൊഴിവാക്കാൻ പാടില്ല, മന്ദബുദ്ധിയാകും. പിന്നെ നീ എസ് എസ് എൽ സിക്ക് പുസ്തകം പിടിച്ച് റൂമ് നിറയെ വീട് നിറയെ നടന്ന് പഠിച്ചിട്ട് കാര്യമില്ല. എന്തേ, നീ നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള തിരക്കിൽ നാസ്ത കഴിക്കാൻ നിനക്ക് മറന്നുപോയി. അപ്പോഴേക്കും നിന്റെ ബ്രെയിനിന് തകരാറ് സംഭവിച്ചു. പിന്നെ നീ പുസ്തകം പഠിച്ചിട്ട് കാര്യമില്ല, പഠിയൂല. പരിശുദ്ധമായ റമദാൻ മാസത്തിലും സുന്നത്ത് നോമ്പുകൾ എടുക്കുമ്പോഴും നിങ്ങൾ അത്താഴം കഴിക്കണേ, അതിൽ ബറക്കത്തുണ്ട്. ഇത് എന്തേ നബി തങ്ങൾ പറഞ്ഞു, വെറുതെ പറഞ്ഞതാണോ? നമ്മള് മസിൽ പിടിക്കാറുണ്ട്, ഞാൻ അത്തായൊന്നും കഴിക്കാറില്ല, ഞാൻ അങ്ങനെ നോമ്പ് പിടിക്കുന്ന ആളാണ്, ഞാൻ ഇന്നാലും ആളാണ് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ബമ്പ് പറയാറുണ്ടല്ലോ, ബൂസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അത്തായം കഴിക്കാതെ ഞാൻ 30 നോമ്പ് നോക്കി. പൊന്ന് സഹോദര, അതൊന്നൊരു ക്രെഡിറ്റ് അല്ല. നീ അത്താഴം കഴിക്കുക, അതിൽ വർക്കത്തുണ്ട്. അതാണ് ആധുനിക ആരോഗ്യ ശാസ്ത്രം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നാസ്ത കഴിക്കണം, അത് ബ്രെയിൻ ഫുഡാണ്. അതൊഴിവാക്കിയാൽ ബ്രെയിനിന് തകരാറ് സംഭവിക്കും. ലഞ്ച് അതും കഴിക്കണം, ഉച്ചഭക്ഷണം അതും അല്പം കഴിക്കണം, പിന്നെ രാത്രി ഡിന്നർ അത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ച് കഴിച്ചാൽ മതി. നമ്മൾ നേരെ ഓപ്പോസിറ്റായി മാറി അല്ലേ. രാത്രിയാകുമ്പോ എല്ലാ നമ്മുടെ എന്താ പറയാ, ബേക്കറികളും നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളൊക്കെ തുറന്നു വൈകുന്നേരമാകുമ്പോ. പിന്നെ ചെറുപ്പക്കാർക്ക് എന്താ പണ്ടേ, പിന്നെ ഷവർമയായി, പിന്നെ അൽഫാമും ഗ്രിൽ ചിക്കനൊക്കെ കൂട്ടമായി അടിക്കുക, പെപ്സി കുടിക്കുക, സെവന പിടിക്കുക, സീസർ വിളിക്കുക, കടന്നുറങ്ങുക 12 മണിക്ക്. രാത്രി കുറച്ച് കഴിക്കുന്നേ, രാത്രി കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. നാസ്ത നന്നായി കഴിക്കണം, അത് ശരീരത്തിന് പുഷ്ടി നൽകുന്ന, നറിഷ്മെന്റ് നൽകുന്ന ഭക്ഷണമാണ്. അത് നീ നന്നായി കഴിക്കും. രാവിലെ എണീറ്റ ഉടനെ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, അത് നിന്റെ ശരീരത്തിന് നല്ലതാണ്, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണത്. രാവിലെ എണീറ്റ ഉടനെ 4 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു കട്ടൻ ചായ, ബ്രെഡ് കോഫി എന്ന് പറയുന്ന കട്ടൻ ചായ കുടിക്കുന്നതിന് മുമ്പും ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് പറ്റുന്നില്ല, 2 ഗ്ലാസ് കുടിക്ക്. അത് ശരീരത്തിന്റെ വിഷലിപ്തമായ രാസവസ്തുക്കൾ ഇഴിഞ്ഞു പോകാൻ കാരണമാണ്. ചെയ്തുകൂടെ, ആരോഗ്യത്തിന് നല്ലതാണത്, ശോധന കിട്ടാൻ നല്ലതാണത്. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസോ 4 ഗ്ലാസോ വെള്ളം കുടിക്കുക, പിന്നെയാവാം കട്ടൻ ചായ ഒക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പൊന്നു സഹോദരി, നീ നിന്റെ സൗന്ദര്യം ചെറുപ്പക്കാർക്കോ നാട്ടുകാർക്കോ ക്ലാസ്മേറ്റിനോ കോളേജ് മേറ്റിനോ കാണിച്ചിട്ട് നീ ഏറിപ്പോയ ഒരു 10-15 വർഷം നടക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാകുമ്പോൾ നടുവേദന, പിന്നെ മുട്ടുവേദന, പിന്നെ നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഓപ്പറേഷൻ ഒക്കെ സിസേറിയനാണ്, ഡെലിവറി നടക്കുന്നില്ല. നല്ലൊരു ബാസ്കറ്റ് സോറി വോളിബോൾ കളിക്കുന്ന ഒരു പെണ്ണ് ബാത്റൂമിൽ വെച്ച് പ്രസവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ആ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിൽ വെളിച്ചെറിഞ്ഞു, പെണ്ണ് കളിക്കാൻ പോയി. നമ്മുടെ പെണ്ണുങ്ങളോ പ്രസവിച്ചിട്ട് 2 മാസം കിടക്കാതെ എണീക്കാൻ പറ്റുമോ? ബാത്റൂമിൽ പ്രസവിച്ചു, ഡോക്ടർ ഇല്ല, സഹായിക്കുന്ന. ഇത് ഇന്നലെ 2 ദിവസം മുമ്പ് വായിച്ച വാർത്തയാണ്, ഇത് നുണയല്ല.
ബാത്റൂമിൽ പ്രസവിച്ചു, എന്നിട്ട് കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞു. അതുവഴി നടക്കുന്ന ആളുകൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ ഒരു കുട്ടിയാണ് അവിടെ. പിന്നെ കുട്ടി രക്തം നോക്കി, അത് ചീസ് ചെയ്ത് വന്നു. അങ്ങനെ എത്തുമ്പോ ബാത്റൂമിലാണ് പ്രസവിച്ചത് എന്ന് മനസ്സിലായി. ഉമ്മയെയും പിടിച്ചു, ഉമ്മയെ കൊണ്ടുപോയി. ഉമ്മ ബാസ്കറ്റ് വോളിബോൾ കളിക്കുകയാണ്. വിദേശത്തൊക്കെ അറബി പെണ്ണുങ്ങൾ ഇന്ന് പ്രസവിച്ച നാളെ കാർ ഡ്രൈവ് ചെയ്ത് വരുന്ന നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആരോഗ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിന്റെ ശൈലി തന്നെ വളരെ ഡേഞ്ചറസ് ആണ്, അപകടമാണ്. എരിവും പുളിവും ഷുഗറും ഇതൊക്കെ വരാണ്. തുർക്കിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട നമ്മൾ നെട്ടിപ്പോകും. ബ്രെഡ് ജാം ഇതൊക്കെ കഴിച്ചാണ് തുർക്കിഷ് ആളുകൾ. അവർക്കൊന്നും രോഗം വരാറില്ല, അവിടെയൊക്കെ ഹോസ്പിറ്റൽ കുറവാണ്. ഹെൽത്തി ബോഡിയാണ്, നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. നമ്മൾ ഈ എരിവും പുളിവും എത്ര ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുന്നുണ്ടോ അത്രയും രോഗം വരാൻ കാരണമാണെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ ശബ്ദം ശവിക്കുന്ന മധുര 17-കാരികൾ, കോളേജ് കുമാരികൾ, ഇവരോട് ഞാൻ പറയാൻ, നിങ്ങൾ സ്കൂളിൽ പോയിക്കോ, മുഖം മറച്ചു പോ. പർദ്ദ തിരിച്ച് മുഖം മറച്ചു പോയാൽ പിന്നെ പൗഡറിന്റെ ആവശ്യമുണ്ടോ? ഐലൈനറുടെ ആവശ്യമുണ്ടോ? നാസ്ത ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? നാസ്ത ഏതായാലും കഴിക്കൂല. എന്നാൽ ലഞ്ച് കൊണ്ടുപോകും, അതുമില്ല. രാവിലെ ഇന്നലെ രാത്രി കഴിച്ചതാണ്, പിന്നെ രാത്രി വൈകുന്നേരമോ രാത്രിയോ വീട്ടിൽ നിന്ന് കഴിക്കുക. മന്ന ബുദ്ധി ഉണ്ടാകും, ബുദ്ധിയുടെ ശക്തി കുറയും പെണ്ണെ. അതൊന്നും ചെയ്യല്ല. നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നന്നായി ലഞ്ച് കഴിക്കണം. നിന്റെ രാത്രി ഭക്ഷണം അല്പം കുറച്ചാലും കുഴപ്പമില്ല.